എന്തായാലും പുല്ലുവഴി എന്ന സിസ്റ്റർ റാണി മരിയയുടെ ജന്മഗ്രാമവും അതിൻ്റെ സന്തോഷത്തിലാണ്. ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവരും അഭിമാനിക്കുന്നത് പോലെ തന്നെ ആ ഒരു അഭിമാന മുഹൂർത്തത്തിനായി കാത്തിരിക്കുകയാണ്. അവരും പുല്ലുവഴിയിൽ നിന്ന് പുണ്യവഴിയിലെത്തിയ സിസ്റ്റർ റാണി മരിയ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി പദവിയിലെത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഗ്രാമം. പ്രധാന ചടങ്ങുകൾ മധ്യപ്രദേശിലെ ഇൻഡോറിലാണെങ്കിലും പുല്ലുവഴി സെന്റ് തോമസ് പള്ളിയിലും വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും നടക്കും. പ്രാർത്ഥനയോടെ കാത്തിരുന്ന ധന്യനിമിഷം യാഥാർത്ഥ്യമാകുന്നതിന്റെ നിറവിലാണ് പെരുമ്പാവൂരിനടുത്തുള്ള പുല്ലുവഴി ഗ്രാമവാസികൾ. പുല്ലുവഴിയിൽ ജനിച്ചു വളർന്ന മേരിക്കുഞ്ഞ് എന്ന സിസ്റ്റർ റാണി മരിയ ഇനി ലോകമെങ്ങുമുള്ള ക്രിസ്തുമത വിശ്വാസികളാൽ വണങ്ങപ്പെടും. ഇന്ത്യയിൽ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി പദത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ വനിതയാണ് സിസ്റ്റർ റാണി മരിയ. ഇൻഡോറിലെ ചടങ്ങുകൾക്ക് സമാന്തരമായി പുല്ലുവഴി സെന്റ് തോമസ് പള്ളിയിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 9 പ്രത്യേക ദിവ്യബലി അർപ്പിക്കും. തുടർന്ന് ഇൻഡോറിൽ നടക്കുന്ന ചടങ്ങുകൾ പുല്ലുവഴി പള്ളിയിൽ തത്സമയം പ്രദർശിപ്പിക്കും. ഈ മാസം 19 പുല്ലുവഴിയിലെ പ്രധാന ആഘോഷ പരിപാടികൾ. സെന്റ് തോമസ് പള്ളിയിൽ നടക്കുന്ന കൃതജ്ഞതാബലിയിലും പൊതുസമ്മേളനത്തിലും മത സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. സിസ്റ്റർ റാണി മരിയയുടെ തിരിശേഷിപ്പ് ഈ മാസം 15 പുല്ലുവഴിയിലെത്തിക്കും. നവംബർ 12 പുല്ലുവഴിയിലെ സിസ്റ്ററുടെ തിരുസ്വരൂപ പ്രദക്ഷിണം നടക്കുന്നുണ്ട്. ഇടവകയിലെ 750 കുടുംബങ്ങളിൽ 15 യൂണിറ്റുകളിലായിട്ടാണത് ഉള്ളത്. ഈ 15 യൂണിറ്റുകളിലേക്കും അന്നേ ദിവസം രാവിലെ 15 തിരുസ്വരൂപങ്ങൾ ആശീർവദിച്ച് നൽകും. ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി സിസ്റ്റർ റാണി മരിയയുടെ സഹോദരങ്ങളും അടുത്ത ബന്ധുക്കളും ഇൻഡോറിലാണുള്ളത്. മനോരമ ന്യൂസ്, കൊച്ചി.